പെരിയാർ കടുവ സങ്കേതം. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ പത്താമത്തെയും കടുവ സങ്കേതമായ പെരിയാർ ടൈഗർ റിസർവിലെ കാഴ്ചകളാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറിയിൽ. ഈ കൊടും കാട്ടിനകത്തു കൂടെ കുറച്ചു ദൂരം നടന്ന് കാട്ടുപോത്തിനെയും കാട്ടാനകളെയും മറ്റു പല മൃഗങ്ങളെയും കണ്ട്, അതിൽ ഈ കാട്ടാനക്കൂട്ടം വലിയൊരു ഫാമിലി ആയിരുന്നു കേട്ടോ, രണ്ടോ മൂന്നോ ആഴ്ച മാത്രം പ്രായമുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഈ ടീമിൽ. പിന്നെ ഈ മുള കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ ഒരു കറക്കമൊക്കെ കറങ്ങി നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെയും മലയണ്ണാനെയൊക്കെ കണ്ട് അങ്ങനെ ഈ പെരിയാറിന്റെ കാട്ടിലൂടെ ഒരു യാത്ര പോയിട്ട് വരാം. അല്ലെങ്കിലും കാടും പച്ചപ്പൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിനൊരു ഫ്രഷ്നെസ് ആയിരിക്കും. അപ്പോൾ ഹെഡ്ഫോൺ വെച്ച് ഫുൾ സ്ക്രീനിൽ തന്നെ കാണണേ. ഇവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഒരു ചങ്ങാടത്തിൽ കയറി അപ്പുറത്തേക്ക് കെട്ടിയ കയറിൽ പിടിച്ചു വലിച്ചാണ് അക്കരയ്ക്ക് പോകുന്നത്, തുഴയലല്ല. ഇതാ അവിടുന്നാണ് നമ്മൾ വന്നത് അക്കരയിൽ. അതുവരെ വണ്ടി വരും, അവിടെ ചെറിയൊരു ഓഫീസും ഉണ്ട്. അങ്ങനെ ചങ്ങാട ഇക്കര എത്തിച്ച് ഇവിടെ കെട്ടിയിട്ട് നമ്മൾ കാട്ടിനകത്ത് കൂടെ നടക്കാൻ തുടങ്ങുകയാണ്. രാവിലെ 7:30 തന്നെ എത്തി ഒരു 8 മണിയായപ്പോഴത്തേക്കും നടക്കാൻ തുടങ്ങിയതുകൊണ്ട് അത്യാവശ്യം കിളിനാദമൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണ്. ഈ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാന്നല്ലാതെ ഇവരെയൊക്കെ ഇന്ന് കണ്ടുപിടിക്കാൻ നല്ല പണിയാണ്. പിന്നെ ഇന്ന് മൊത്തം നമ്മൾ 5 പേരാണ് കാട് കയറാൻ പോണേ. ഞാനും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു അനുരാഗും പിന്നെ 2 ഫോറസ്റ്റ് ഗൈഡ്സും ഒരു ബീറ്റ് ഓഫീസറും. ബീറ്റ് ഓഫീസറുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് ഇവനാണ്, കാട്ടുപോത്ത്. ഈ ബീറ്റ് ഓഫീസറെ കയ്യിലൊരു തോക്കൊക്കെ ഉള്ളത് കാണാനൊരു ഗുമ്മൊക്കെ ആണെങ്കിലും ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വന്നാൽ പോലും അതിൻ്റെ നേരെ വെടിവെക്കാൻ പാടില്ല എന്നാണ് നിയമം. ഠേ ഠേ എന്നൊച്ച വെച്ച് പീഡിപ്പിക്കാന്ന് മാത്രം. ദേ കിടക്കുന്നു കാട്ടുപോത്തിന്റെ തലയോട്ടി. രണ്ട് ഗൈഡ്മാരെ കയ്യിലും തുഴയാണുള്ളത്. നമ്മളൊരു 3-4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം ചങ്ങാടത്തിൽ പോകണം. അതിനുള്ള തുഴയാണ് അവർ ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോന്നേക്കുന്നത്. ദേ ഇരിക്കുന്നു നത്ത്, ജംഗിൾ ലോലറ്റ് എന്നാണ് പേര്. നമ്മുടെ നാട്ടിൽ ചെമ്പൻ നത്ത് എന്നൊക്കെ പറയാറുണ്ട്. ഈ നത്തിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇവനാണ് ആ കക്ഷി. മൂങ്ങകളുടെ കണത്തിലൊക്കെ പെടുന്നവൻ തന്നെയാണ് ഇവൻ, പക്ഷേ മൂങ്ങേക്കാളും ചെറുതായിരിക്കും. ഓ ഷിറ്റ്, എന്നാ പിന്നെ നമുക്ക് പോവാം. പിന്നെ ഈ പെരിയാറിൽ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഈ സൈറ്റിൽ കുറേ ആക്ടിവിറ്റീസും അതിൻ്റെ ഫീസും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നോക്കണ്ട, വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കയറി നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. റിട്ടേൺ അടക്കം ഒരു 6-7 കിലോമീറ്റർ നടത്തും, കുറച്ച് ദൂരം ചങ്ങാടത്തിൽ കറക്കുമൊക്കെയാണ് ഇതിലുള്ളത്. ഇതേ ആ മാവിൽ ടൈഗർ മാന്തി വെച്ചിരിക്കുന്ന പാട് കാണാം. ടൈഗറിൻ്റെ ഒരു സ്ഥിരം സ്പോട്ടാണ് ഇത്ര ഈ ഏരിയ. കടുവെങ്ങാനും വന്നാൽ പിടിക്കാൻ വേണ്ടി ഇതേ ഓട്ടോമാറ്റിക് ക്യാമറയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് ടൈഗർ സെൻസസ് എടുക്കുന്നത്. കടുവ വരാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു 100-200 ക്യാമറ ഒരേ സമയം ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ക്യാച്ച് ആവുന്നതിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഒരു ഏകദേശം സെൻസസ് എടുക്കുന്നത്. ഒരു ക്യാമറയിൽ പതിഞ്ഞ കടുവ വേറൊരു ക്യാമറയിൽ പതിഞ്ഞാലും അതിനെ രണ്ടായിട്ട് കൂട്ടില്ല. ഓരോ കടുവയും കണ്ട അതിൻ്റെ മുഖത്തെ വര നോക്കി തിരിച്ചറിയാൻ പറ്റും. ഇന്ത്യയിൽ 4 വർഷം കൂടുമ്പോഴാണ് ടൈഗർ സെൻസസ് എടുക്കുന്നത്. 2018 ലാസ്റ്റ് സെൻസസ്. അത് പ്രകാരം 2967 കടുവകളാണ് ടോട്ടൽ ഇന്ത്യയിലുള്ളത്. ഇനി ഈ വർഷമാണ് സെൻസസ് നടക്കേണ്ടത്. ആ 2018 സെൻസസ് പ്രകാരം 20 കടുവയെ ഈ പെരിയാറിലുള്ളൂ എന്നാണ് കണക്ക്. എന്നാൽ ഇപ്പോൾ ഒരു ഏകദേശം 40-45 കടുവ ഉണ്ടാവും എന്നാണ് ഗൈഡ് പറയുന്നത്. ഈ കാടിനകത്ത് ഒരു പെർമിഷനും മേടിക്കാതെ വരാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ വരുന്ന ട്രൈബ്സ്. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം ഈ ഡാമിൽ നിന്ന് മീനെ പിടിച്ച് അതിനെ നമ്മളെ ട്രിപ്പ് തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ച് കച്ചവടക്കാർക്ക് വിൽക്കുന്നതാണ്. മീനുണ്ടോ? കുമളിയുടെ ഏറ്റവും അടുത്തുള്ള കടൽ ആലപ്പുഴയാണ്. അപ്പോൾ മീൻ കൊണ്ടുവരണമെങ്കിൽ ആ 150 കിലോമീറ്ററോളം എത്താൻ ഒരു 4.5 മണിക്കൂർ എടുക്കും.
അപ്പോൾ ഫ്രഷ് മീൻ കിട്ടാൻ ഇവിടെയുള്ളവരുടെ പ്രധാന ആശ്രയം ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ഈ മീന. അതെ, ആനക്കൂട്ടം ഇറങ്ങി വരുന്നുണ്ട്. അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. ചിലർ പറയുന്ന കേൾക്കാം ആനയ്ക്ക് ദൂരെ നിന്ന് തന്നെ നമ്മളെ കാണാമെന്നൊക്കെ. എന്നാൽ ആനയ്ക്ക് ദൂരക്കാഴ്ചയില്ല, നമുക്ക് കാണാവുന്ന അത്ര പോലും ഡിസ്റ്റൻസിൽ ആനയ്ക്ക് കാണാൻ പറ്റില്ല. പക്ഷേ നല്ല ദൂരെ നിന്ന് തന്നെ സ്മെല്ല് പിടിക്കും, അതുപോലെ തന്നെ നല്ല കേൾവി ശക്തിയുണ്ട്. ഓ, ഇതാ ഒരു ബേബി ആന ഒരു ഇലയൊക്കെ പിടിച്ച് ഇറങ്ങി വരുന്നുണ്ടോ. ആ കുട്ടിക്ക് 2-3 ആഴ്ച പ്രായമായിട്ടുള്ളൂ അത്രേ. കുട്ടിയടക്കം 7 പേരാണ് ഇന്ന് ഈ ടീമിലുള്ളത്. ആ ലെഫ്റ്റ് സൈഡിൽ ആട്ടിക്കൊണ്ടിരിക്കുന്ന വാല് ശ്രദ്ധിച്ചോ, പകുതിയേ ഉള്ളൂ, ബാക്കി മുറിഞ്ഞുപോയി. ആനകൾ തമ്മിൽ കുത്തുകൂടിയ വാല് മുറിഞ്ഞു പോകാൻ എന്തായാലും ഒട്ടും ചാൻസ് ഇല്ല. മറ്റു മൃഗങ്ങൾ ആക്രമിച്ചതാവാനാണ് വഴി. ഈ മറ്റു മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ആനയെ ആക്രമിക്കാനൊക്കെ ഉള്ള ധൈര്യം കടുവയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കടുവ കടിച്ചു മുറിച്ചതായിരിക്കും എന്ന് അനുമാനിക്കാം. എന്നാൽ ഈ നടുക്ക് നിൽക്കുന്ന ആനയുടെ വാലിനാണെങ്കിൽ കുറച്ച് നീളം കൂടുതലുള്ള പോലെയും തോന്നുന്നുണ്ടോ? ഇതേ ഇതേ മറ്റേ ആനകൾ ഇറങ്ങി വരുന്നുണ്ടോ? ശരിക്കും ആ കുട്ടിയാണ് ഇറങ്ങി വരുന്നത്. അതിൻ്റെ കൂടെ നടന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു സംരക്ഷണ വലയത്തിനുള്ളിലാക്കുകയാണ് ബാക്കി ആനകളൊക്കെ. അവരെന്നാ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ചപ്പാത്തി പോലത്തെ ആലു പറാത്തയും കടലക്കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ട്രിപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് അവർ തന്നുവിടുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരു കുപ്പി വെള്ളവും ഒരു ഏത്തപ്പഴവും 2 ചെറുപഴവും ആപ്പിളും അടങ്ങുന്ന ഒരു ചെറിയ ബാഗ് നമുക്ക് തരും. ഇതിലൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളം തരുന്ന സ്റ്റീലിൻ്റെ കുപ്പി മാത്രം നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ ലഞ്ച് ബോക്സ് ആണെങ്കിൽ ലഞ്ച് ഇല്ലാതെ തന്നെ ഒരു 2-2.5 കിലോ ഉണ്ടാവും. അപ്പോൾ ഈ ദൂരം മുഴുവൻ നമ്മൾ ഇതും ചുവന്ന് നടക്കണം. അതൊഴിവാക്കാൻ അത്രയും കനമില്ലാത്ത ഒരെണ്ണം നമ്മൾ കയ്യിൽ കരുതിയാൽ നമുക്ക് കൊള്ളാം. ഇതേ ഈ കടുന്നൽ കൂട് ഓർമ്മയുണ്ടോ? നമ്മൾ ആ പറമ്പിക്കുളം സ്റ്റോറിയിൽ കണ്ട ആ ആനയ്ക്ക് വരെ പേടിയുണ്ട് എന്ന് പറഞ്ഞ അതേ കടുന്നൽ തന്നെ. കുറച്ച് കൂടി ആന കേട്ടോ. കരിങ്കുരങ്ങ്, മറ്റേ നമ്മളാ സാധാരണ കാണാറുള്ള കുരങ്ങന്മാരെ പോലെയല്ല, മനുഷ്യന്മാരെ കണ്ടാൽ ഇവർ മാക്സിമം മാറിപ്പോവും. മറ്റേ കുരങ്ങന്മാരിപ്പോൾ വല്ല സാധനങ്ങളൊക്കെ തട്ടിയെടുക്കാനോ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു കാര്യമില്ലാതെ ഒന്ന് ആക്രമിക്കാൻ പോലും ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ ഈ നീലഗിരി ലങ്കൂർ പേടിത്തൊണ്ടന്മാരാണ്. ഈ നീലഗിരി ഏരിയയിൽ, അതായത് പശ്ചിമഘട്ട മേഖലയുടെ കേരള തമിഴ്നാട് കർണാടക ഏരിയയിലൊക്കെയാണ് ഈ കരിങ്കുരങ്ങന്മാരുണ്ടാവാറുള്ളൂ. ഇവിടുന്ന് ഇനി ഈ ചങ്ങാടത്തിലാണ് കുറച്ചു നേരം യാത്ര. മുള വെച്ച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ചങ്ങാടത്തിൽ ഈ റിസർവോയറിനെ പല ഭാഗത്തേക്കും കറങ്ങി തിരിച്ചു വരും. ഇവിടെ ചങ്ങാടമൊന്നും കിടക്കുന്നില്ല. ദാ ആ പുള്ളിക്കാരൻ തുഴഞ്ഞുകൊണ്ട് വരുന്നുണ്ട്.
ആ തഴഞ്ഞുകൊണ്ട് വരുന്ന അങ്ങേര ചങ്ങാടാണ്, അതിന്റെ പുറകിൽ കെട്ടി വെളിച്ചോണ്ട് വരുന്നുണ്ടല്ലേ ഒരെണ്ണം, അത് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് ദേ പുള്ളി തിരിച്ചുപോയി. ഇങ്ങനെ മീൻ പിടിക്കാൻ പോണതാണ്. ഇങ്ങനെ ഈ തടാകത്തിൽ ചൂണ്ടയിട്ടും വലയിട്ടിട്ടും ഒക്കെ മീൻ പിടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മുടെ ഗൈഡ് ആ ചങ്ങാടം തുഴഞ്ഞ് നേരെ പോയി നടുക്ക് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വലിയൊരു ചങ്ങാടം എടുക്കുകയാണ്. ഇതിൽ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലാണ് ഇനി യാത്ര. ഈ സാധനം ആന വന്ന് ചവിട്ടി പൊളിക്കാതിരിക്കാനാണ് ഇത് തടാകത്തിൻ്റെ നടുക്കുകൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ സൈഡിൽ നിർത്തിയിട്ടിട്ട് ഒരിക്കൽ ആന വന്ന് ചവിട്ടി പൊളിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അത്ര. ഇത് കണ്ടോ ഈ മരക്കുറ്റികൾ. ഈ പെരിയാറിൽ ബോട്ടിങ്ങിന് വരുന്നവരൊക്കെ മിക്കവാറും ഇങ്ങനെ മരക്കുറ്റികളുള്ള തടാകത്തിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം വേറെ അധികം സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റാറില്ല. ഇതൊക്കെ എത്ര കാലമായിട്ടുള്ള മരക്കുറ്റികളാണെന്നറിയോ? ഏകദേശം 125 വർഷം മുമ്പുണ്ടായിരുന്ന മരങ്ങളായിരുന്നു ഇതൊക്കെ. അതായത് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ വെറും കാടായിരുന്നു. 1895 ഡാമിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ തടാകം. അന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയ കാടിന്റെ ബാക്കിയാണ് ഈ മരക്കുറ്റികളൊക്കെ. എന്താലേ, ലോകത്ത് ഇന്ന് നിലവിലുള്ള ഗ്രാവിറ്റി ഡാമുകളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായതും ഈ ഡാം പണിയുമ്പോഴായിരുന്നു അത്രേ. വെള്ളപ്പൊക്കത്തിലും മലവെള്ളപ്പാച്ചിലും ഒക്കെ ആയിട്ട് പല പ്രാവശ്യം തകർന്നുപോയി പിന്നെ ഉണ്ടാക്കി, തറയടക്കം തകർന്നുപോയി പിന്നെ കുറച്ചും കൂടെ ബലം കൂട്ടി ഉണ്ടാക്കി, അങ്ങനെ പണിതുണ്ടാക്കിയെടുത്ത ഡാമാണ് ഈ മുല്ലപ്പെരിയാർ. അന്ന് ഡാം പണിയുമ്പോൾ കാട്ടാനയടക്കമുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിലും മലവെള്ളപ്പാച്ചിലും രോഗങ്ങളും ഒക്കെ വന്ന് 442 ജോലിക്കാർ മരിച്ചു പോയിട്ടുണ്ട് എന്നാണ് കണക്ക്. ദേ കാട്ടുപോത്ത്. ഇങ്ങനെ ഈ തടാകത്തിന്റെ സൈഡിൽ മിക്കപ്പോഴും കാട്ടുപോത്തിനെ കാണാൻ പറ്റാറുണ്ട്. പിന്നെ മ്ലാവും ആനയും ഒക്കെ ഇങ്ങനത്തെ ഏരിയയിൽ ഉണ്ടാവും. ഈ മരക്കുറ്റികൾ ഒരു അപകടം കൂടെ ഉണ്ടോ? ചിലപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുന്ന കുറ്റിയാണെങ്കിൽ കാണുകയില്ല, തുഴഞ്ഞ് അതിൻ്റെ മുകളിലെങ്ങാനും വന്ന് ഉടക്കിയാൽ പിന്നെ പുറത്ത് കിടക്കാൻ ചില്ലറ പണിയൊന്നും പോരാ. അതും നല്ല ആഴമുള്ള സ്ഥലമാണ് ഇതൊക്കെ. എന്നാൽ പിന്നെ ആ തണലത്തേക്ക് അടുപ്പിച്ച് ഫുഡ് കഴിച്ചാലോ എന്നാണ് പ്ലാൻ. ഭക്ഷണം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് പോകാം. ചോറും രാവിലത്തെ കടലക്കറിയാണ് ഉച്ചഭക്ഷണം. ചോറ് എന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ചോറ്. പ്രകൃതിയായിട്ടിണങ്ങി കാറ്റും കൊണ്ടൊരു ഉച്ചഭക്ഷണം. പിന്നെ എൻ്റെ മിക്ക വീഡിയോയിലും ക്യാമറയെക്കുറിച്ച് ചോദിച്ച് ഒരു 50 കമൻ്റ് എങ്കിലും എനിക്ക് വരാറുണ്ട്. എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ക്യാമറ ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്യാറുമുണ്ട്. ഇന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്ന ക്യാമറ നിക്കോൺ C30 ആണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മിററർലെസ് ക്യാമറയാണ്. അതിൻ്റെ കൂടെ 50-230 ലെൻസും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് ഹെൽഡിൽ തന്നെ കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 200-500 mm ലെൻസും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മോ, അതിൻ്റെ വെയിറ്റും വെച്ച് ഹാൻഡ് ഹെൽഡ് വീഡിയോഗ്രാഫി പ്രാക്ടിക്കൽ അല്ലാന്ന് മനസ്സിലായതുകൊണ്ട് ഈ ലെൻസ് ഞാൻ അധികം ഷോട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ ക്യാമറ നല്ല കോമ്പാക്ട് സൈസും ആണ് കേട്ടോ. ഫോക്കസിംഗ് ഒക്കെ പെർഫെക്റ്റ്. ജമ്പിങ് ഇഷ്യൂ ഒന്നും ഒട്ടും വന്നിട്ടില്ല. ഓട്ടോ മോഡിൽ തന്നെ ISOയും വൈറ്റ് ബാലൻസും ഒക്കെ നല്ല ബ്രില്യൻ്റ് ആയി ക്യാമറ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമറയായിട്ട് ഫസ്റ്റ് ട്രിപ്പായിരുന്നു അത്. അതുകൊണ്ട് ബാറ്ററിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ച് ഫ്യൂജി ഫിലിം ഞാൻ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സർപ്രൈസിംഗിലി രാവിലെ മുതൽ വൈകുന്നേരം 3:30 വരെ ഒരു ബാറ്ററിയിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കംപ്ലീറ്റ് ഷോട്ട് ഇതിലല്ല, ഗോപ്രോയും ഐഫോണും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർജ് തീർന്നാലും നമുക്ക് ഒരേ സമയം പവർ ബാങ്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതേ ഇരിക്കുന്നു നമ്മുടെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേടാമ്പൽ. ഇതിനെ അടുത്ത് കാണാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചെറിയൊരു അനക്കം കേട്ടാൽ പേടിച്ച് പറന്നു പോകും. 50 വർഷം വരെ ആയുസ്സുള്ള ഈ വേടാമ്പലിന്റെ പ്രധാന പ്രത്യേകത ജീവിതകാലം മൊത്തം ഒരൊറ്റ ഇണയേ ഉണ്ടാവുള്ളൂ.
അതുപോലെ മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് കൊക്ക് തുറന്നു വെച്ച് മഴവെള്ളം മാത്രമേ കുടിക്കുള്ളൂ. എത്ര ദാഹിച്ചാലും അടുത്ത മഴ പെയ്യാതെ വേറെ വെള്ളം കുടിക്കില്ല. പിന്നെ പെൺപക്ഷി മുട്ടയിട്ട് അടയിരിക്കുന്ന ഏകദേശം ഒരു 50 ദിവസത്തോളം അത് ആ കൂട് വിട്ട് പുറത്തുപോകില്ല. അപ്പോൾ ആൺകിളി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം. ആൺകിളിക്ക് വല്ലതും സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫീമെയിൽ ആ കൂട്ടിലിരുന്ന് ചത്തുപോവുള്ളൂ. സ്വയം ഭക്ഷണം കണ്ടുപിടിക്കുകയില്ല, വേറെ ഇണയെ സ്വീകരിക്കുകയില്ല. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു പക്ഷിയാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയുന്ന മലമുഴക്കി വേഴാമ്പൽ. ദേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം. ഇവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പെരിയാർ ടൈഗർ ട്രെയിലിൻ്റെ 1 നൈറ്റ് 2 നൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ ഇവിടെയാണ്. ആനയൊന്നും കിടക്കാതിരിക്കാൻ ട്രഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ മുമ്പിൽ കാണുന്ന ഷെഡിലാണ് കുക്കിങ്ങും അതുപോലെ ഗൈഡൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ടെൻറ്റിലാണ് ഗസ്റ്റിനുള്ള സ്റ്റേ. വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ദേ മലയണ്ണാൻ ഈ ടൈഗർ അടക്കമുള്ള മൃഗങ്ങൾ രാത്രി ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ കാടിൻ്റെ നടുക്ക് ടെൻ സ്റ്റേ ഒരു പ്രത്യേക അനുഭവമായിരിക്കും. 2 നൈറ്റ് സ്റ്റേക്ക് 10,000 രൂപയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ചങ്ങാടത്തിൽ കയറി ബാംബു റാഫ്റ്റിംഗ് തുടങ്ങിയ സ്ഥലത്തെത്തി നമ്മളെ അവിടെ നിന്ന് ഇറക്കി ഗൈഡ് പോയി ചങ്ങാടം തടാകത്തിന് നടുക്കൊരു മരക്കുറ്റിയിൽ കെട്ടിയിട്ട് തിരിച്ചു വന്ന് നടക്കാൻ തുടങ്ങി. ഇന്ന് നല്ല കാലാവസ്ഥയായതുകൊണ്ട് അത്യാവശ്യം നല്ല കാഴ്ചകളും കാണാൻ പറ്റുന്നുണ്ട്, ആനിമൽ സൈറ്റിങ്ങും കിട്ടുന്നുണ്ട്. വൈകുന്നേരം അവിടെ എത്തുന്നതിന് മുമ്പ് കുറച്ചുകൂടി മൃഗങ്ങളെ കാണാം, അതുപോലെ ബേർഡ് സൈറ്റിംഗ്. മഴയൊക്കെ ആണെങ്കിൽ പക്ഷികളെ കാണാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് തീക്കാക്ക, മലബാർ ട്രോഗൺ. ഇത് ഫീമെയിലാണ്. ഇതിൻ്റെ മെയിൽ നല്ല റെഡ് കളറിൽ, നല്ല ഭംഗിയാണ് കാണാൻ. എന്ത് ഭംഗിയാണ് അല്ലേ ഈ കാട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ. വെയിലുമില്ല, മഴയില്ലാതെ നല്ല കാലാവസ്ഥയും, മുന്നിൽ നല്ല ഗ്രൗണ്ട് പോലെ പുല്ലും, അതിനപ്പുറത്ത് കാടും. ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പുല്ല് തിന്നുന്ന മ്ലാവും, ആ മ്ലാവിൻ്റെ പുറകെ കൂടെ കാട്ടുപന്നിയും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ പുള്ളിമാനെ കണ്ടിട്ടില്ല. സാധാരണ ഏത് കാട്ടിൽ പോയാലും എങ്ങോട്ട് നോക്കിയാലും കാണുന്ന ഒരു മൃഗമായിരുന്നു പുള്ളിമാൻ. ഈ കാട്ടിൽ ഒരു പുള്ളിമാൻ പോലും ഇല്ലാത്ത, അതിന് പകരമാണ് സാമ്പാർ ഡീർ എന്ന് പറയുന്ന ഈ മ്ലാവ്. ഈ മ്ലാവും കലമാനും ഒന്ന് തന്നെയാണ് കേട്ടോ. പുള്ളിമാനെ പോലെ അധികം എണ്ണവും ഈ മ്ലാവ് ഉണ്ടാവാറില്ല. ഒരു ടീമിന് ഒരു മാക്സിമം 5-6 എണ്ണമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇതിൽ ആൺമാനിന് മാത്രമേ കൊമ്പുള്ളൂ, അതും ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ കൊഴിഞ്ഞു പോയിട്ട് പിന്നെയും വളരും. ദേ പോണു ചെങ്കീരി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാ കീരിയുടെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും ഇവനെ കാട്ടിൽ മാത്രമേ അങ്ങനെ കാണാറുള്ളൂ. കീരി കുടുംബത്തിലെ ഏറ്റവും വലിയവനാണ് ഈ സ്ട്രൈപ്പ് നെക്ക് മോംഗൂസ് എന്ന ചെങ്കീരി. ദേ പഗ്മാർക്ക്, കടുവയുടെ കാൽപ്പാട്.
രണ്ടോ മൂന്നോ മണിക്കൂറായിട്ടുണ്ടായിരുന്നുള്ളൂ ആശ നടന്നു പോയിട്ട്. ടൈഗർ സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കി കാൽപ്പാട് പിന്തുടർന്ന് കുറച്ച് നടന്നെങ്കിലും കൊടുങ്കാട്ടിലേക്ക് കയറി റിസ്ക് എടുക്കാതെ തിരിച്ചു പോന്നു. ഇനി പുള്ളിക്കാരൻ എങ്ങാനും വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മളായിട്ട് ആ വിശപ്പ് മാറ്റണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെയും കാട്ടുപോത്ത്. ഇന്ന് കാട്ടുപോത്തുകളെല്ലാം കൂടെ മീറ്റിങ്ങിന് ഇറങ്ങിയാണെന്ന് തോന്നുന്നു. ഈ കാട്ടുപോത്തിലെ മെയിലിനെ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. നല്ല കടും കറുപ്പ് കളറും ബോഡിയൊക്കെ ജിമ്മിന് പോയ പോലെയുള്ള മസിലും ഉള്ളവനാണ് മെയില്. ഫീമെയിൽ ഒരു ചെറിയ ചാരനിറം കലർന്ന ഒരു കറുപ്പായിരിക്കും. ദേ ആ നടുക്ക് നിൽക്കുന്നവനാണ് മെയില്. ഇനി മേലാ മൊരടന്മാരോട് കാട്ടുപോത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് എന്ന് പറയരുത് കേട്ടോ. എന്തേ കണ്ടില്ലേ, നല്ല സ്നേഹമുള്ളവന്മാരാ. ഇല്ലില്ല, നിങ്ങളെയല്ല, നിങ്ങൾ നോക്കണ്ട. ശോ, നമ്മൾ പറഞ്ഞത് കേട്ടു എന്ന് തോന്നുന്നു. ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ, യു കണ്ടിന്യൂ. ശേ, നാണം വന്നവർക്ക്. ഈ മ്ലാവിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അഞ്ചോ ആറോ എണ്ണമുള്ള ചെറിയ കൂട്ടങ്ങളായിട്ടാണ് സാധാരണ കാണാറെന്ന്. എന്നാൽ ആണുങ്ങൾ പൊതുവെ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. 80% ആൺമ്ലാവുകളും ഇങ്ങനെ ഒറ്റയ്ക്കാണ് നടക്കാറ്. എണ ചേരേണ്ട സമയത്ത് മാത്രം കുറച്ച് നാളത്തേക്ക് ഏതെങ്കിലും ഒരു കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടാവുന്നു മാത്രം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞങ്ങളുടെയൊക്കെ കാലിലൊരു കാക്കി കളറിൽ കാണുന്നത് ലീച്ച് സോക്സ് ആണ്, അട്ട കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് യാത്ര തുടങ്ങാൻ നേരം നമുക്ക് അവിടെ നിന്ന് തരും. പുതിയത് വേണമെന്നുള്ളവർക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കാം. ഇത് ഉണ്ടായിരുന്നുകൊണ്ട് അട്ടകടി തീരെ കുറവായിരുന്നു. അപ്പോൾ വൈകുന്നേരമായി, ഏകദേശം ദേ തിരിച്ചെത്താറായി. ദേ ഇത് കണ്ടോ, ആന ഇന്നലെ വന്ന് ഉരുസി കളിച്ചതാ. നല്ല രസം തോന്നിയിട്ടുണ്ടാവും തെന്നി നീങ്ങാൻ. ആന ഇറക്കത്തിൽ ഇങ്ങനെ പുറകിലത്തെ കാലും മടക്കി വെച്ച് ഉരുസി ഇറങ്ങാറുണ്ട്. ഇവിടുന്നായിരുന്നു നമ്മൾ രാവിലെ യാത്ര തുടങ്ങിയത്. 4:30 ഒരു 7 കിലോമീറ്ററോളം നടന്ന് തിരിച്ചെത്തി. അത്യാവശ്യം മൃഗങ്ങളെയും കാണാൻ പറ്റി, കാടും നടന്ന് കണ്ടു. ഈ ഫോറസ്റ്റ് സഫാരിയിൽ വണ്ടിക്കകത്തിരിക്കുന്നതിനേക്കാൾ ഫീലുണ്ട് ശരിക്കും കാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. അപ്പോൾ ഇനി അടുത്ത ട്രാവൽ സ്റ്റോറിയിൽ കാണാം. ബൈ ബൈ.